കർത്താവായ യേശുവിൻ്റെ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനം കേൾക്കുവാനായി ദാഹത്തോടുകൂടിയായിരിക്കുന്ന ഓരോ ദൈവമക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ദൈവം നമ്മുടെ തകർച്ചകളെ പണിയുന്നവനാണ്. രമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ഒരു കുശവൻ്റെ കയ്യിലിരുന്ന് തകർന്നുപോയ പാത്രത്തെ വീണ്ടും ദൈവം മാനപാത്രമാക്കി മാറ്റിയെന്ന്. ദൈവം നമ്മുടെ തകർച്ചകളെ പണിയുന്നവനാണ്. ഇത് കേൾക്കുന്ന ഓരോ ദൈവമക്കളുടെയും ജീവിതത്തിൽ തകർന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോയിരിക്കുന്നുവെങ്കിൽ ദൈവം പണിത ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് കേൾക്കാം. രൂത്തിൻ്റെ പുസ്തകം 2 അതിൻ്റെ 12 വാക്യം ഇപ്രകാരം പറയുന്നു, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴേ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴേ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് പൂർണ്ണ പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞു. ബൈബിൾ നോക്കിയാൽ 2 സ്ത്രീകളുടെ പേരിൽ എഴുതപ്പെട്ടതാണ്. അതിൽ ആദ്യത്തെ പുസ്തകമായിരിക്കുന്ന രൂത്തിൻ്റെ കഥയിൽ 10-12 വർഷങ്ങൾക്കുള്ളിൽ 2 നടക്കുന്ന ഒരു കഥയാണ് അവിടെ പറയുന്നത്, രൂത്തിൻ്റെ കഥ. നാം ഈ വായിച്ചു കേട്ട ഭാഗം ബോവസ് രൂത്തിനോട് പറയുന്നതാണ്. നമുക്ക് പലർക്കും ഈ കഥ വളരെ നന്നായി അറിയാമായിരിക്കും. അവിടെ അതിൻ്റെ കാലഘട്ടം എഴുതിയിരിക്കുന്നു, ന്യായാധിപന്മാരുടെ കാലം. നാം അതിൻ്റെ പുറകിലേക്കൊന്ന് നോക്കിയാൽ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ബോവസ് ഇപ്രകാരം പറയുവാനിട വന്നത് എന്ന് നാം നോക്കിയാൽ, ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ, ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് ശേഷം യോശുവ ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത് ദേശത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് യോശുവയുടെ മരണശേഷം പിന്നെ തൻ്റെ ജനത്തെ പരിപാലിക്കുവാൻ തക്കവണ്ണം ദൈവം കാലാകാലങ്ങളിൽ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. ആ കാലഘട്ടത്തിന് ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അത്രയധികമായി ജനം അറിയാതിരുന്ന ഒരു സമയം. ബെത്ലഹേമിൽ എലീമലേക്ക് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനും അവരുടെ കുടുംബവും ഉണ്ടായിരുന്നു. നവോമി ഭാര്യ, 2 മഗ്ലോനും കില്ലിയോനും എന്ന് പറഞ്ഞ 2 അപ്പത്തിൻ്റെ ഭവനം എന്നാണ് ബെത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം. അവർ അപ്പത്തിൻ്റെ ഭവനത്തിൽ താമസിക്കവേ അവിടെ ഒരു ക്ഷാമം കടന്നു വരുന്നു. ക്ഷാമകാലത്ത് മറ്റുള്ള ദേശക്കാരെല്ലാം അവിടെ പിടിച്ചു നിന്നു. ആ ക്ഷാമം കഴിയും, പിന്നെ നമുക്കവിടെ തുടർന്ന് ജീവിക്കാമെന്നുള്ള പ്രത്യാശയിൽ അവരവിടെ നിന്നപ്പോൾ ഈ എലീമലേക്കും കുടുംബവും, അവർ മാത്രമല്ല ചിലപ്പോൾ മറ്റു പലരും പോയി കാണും, എങ്കിലും ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുടുംബമായതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ആ പേരെഴുതിയിരിക്കുന്നു. അവർ കുടുംബമായിട്ട് മോവാബ് ദേശത്തേക്ക് കടന്നു പോകുന്നു. ഒരു യഹൂദ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം മോവാബ് എന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ട കുടുംബമാണ്. ഒരിക്കലും ദൈവമക്കൾക്ക് അംഗീകരിക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരു യഹൂദൻ ഒരിക്കലും അംഗീകരിക്കാത്ത, യെരുശലേം ദേവാലയത്തിൽ ഒരു കാരണവശാലും പ്രവേശനം ഇല്ലാത്ത ഒരു ജാതിയാണ് മോവാബ്. കാരണം ലോത്തിന് തൻ്റെ മകളിലുണ്ടായ മക്കളുടെ വംശ പാരമ്പര്യത്തിൽ വന്ന ഒരു കുടുംബമാണ് മോവാബ്. അവർ ദൈവത്തിന് ഒരിക്കലും പ്രീതിയുള്ളവരല്ല. പക്ഷേ എലീമിലെ കപ്പത്തിൻ്റെ ഭവനത്തിൽ നിന്നും മോവാബിലേക്ക് ഇറങ്ങിപ്പോകുന്നു. 70 വാക്യത്തിൽ പറയുന്നു, മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക. ദൈവം മോവാബിനെ കുറിച്ച് പറയുന്നത് അപ്രകാരമാണ്. കഴുകുവാനുള്ള വട്ടക എന്ന് പറഞ്ഞാൽ നാം പാത്രം കഴുകുന്ന ആ വേസ്റ്റ് എല്ലാം ഇട്ട് കഴുകുന്ന ആ ഒരു വലിയ പാത്രം, ഇല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ വാഷ് ബേസിൻ എന്ന് പറയുന്നത് പോലെയാണ് കഴുകുവാനുള്ള വട്ടക. അപ്പൊ അപ്പത്തിന്റെ ഭവനത്തിൽ നിന്നും മോവാബിലേക്ക് ഇറങ്ങിപ്പോയ ഒരു കുടുംബം. അവിടെ അവർക്ക് നന്മയുണ്ടായെന്ന് വെച്ചാൽ കടന്നു പോകുന്നു. ആ ക്ഷാമത്തെ അവർക്ക് അതിജീവിക്കുവാൻ കഴിഞ്ഞു. അവരുടെ ജീവൻ ബാക്കിയായി. ആ മഗ്ലോനും കില്ലിയോനും അവിടെ പോയി രണ്ട് കുടുംബങ്ങളെ തിരഞ്ഞെടുക്കുന്നു. രണ്ട് കുടുംബ ജീവിതം ഉണ്ടാകുന്നു. പക്ഷേ കുറച്ചു കാലയളവിനുള്ളിൽ തന്നെ ആൺമക്കൾ മരിക്കുന്നു, എലീമലേക്ക് മരിക്കുന്നു, നവോമിയും 2 മാത്രമാകുന്നു. നമുക്ക് എല്ലാവർക്കും ഈ കഥ അറിയാമെന്നുള്ളതായിരിക്കാം. തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് ഇറങ്ങിപ്പോയ നവോമിയുടെ കുടുംബം, ആൺസന്തതി എല്ലാം നഷ്ടപ്പെടുന്നു, എല്ലാം ഉള്ളവളായി പോയ നവോമി ഒഴിഞ്ഞവളായി മാറുന്നു. അവിടെ വെച്ച് നവോമിക്ക് മനസ്സിലായി, ഇനി ആ ദേശം തനിക്ക് ഒരിക്കലും സ്വന്തമല്ല. ക്ഷാമകാലത്ത് വിട്ടിട്ട് പോകുന്ന തൻ്റെ നാട്ടിലേക്ക് മടങ്ങി വരുവാൻ നവോമി തീരുമാനിക്കുമ്പോൾ തൻ്റെ മരുമക്കളായിരുന്ന ഓർപ്പയെയും രൂത്തിനെയും വിളിച്ച് നവോമി നിർബന്ധപൂർവ്വം പറയുന്നു, നിങ്ങൾക്ക് ഇനി ഒരു ജീവിതം കണ്ടെത്തി തരാനായിട്ട് നവോമിക്ക് മക്കളില്ല. ഇനി ഒരു വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അതൊരിക്കലും സാധ്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിത മാർഗ്ഗം തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ചാർച്ചക്കാരുടെ പിതൃഭവനത്തിലേക്ക് മടങ്ങി പോകുവാൻ പറയുമ്പോൾ ഓർപ്പ ചുംബിച്ച് നവോമിയെ വിട്ടുപിരിഞ്ഞ് കടന്നു പോകുന്നു. പക്ഷേ രൂത്ത് നവോമിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. നീ മരിക്കുന്നിടത്ത് ഞാൻ, നിന്റെ മരണത്തോളം ഞാൻ നിന്റെ കൂടെ ഇരിക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. നിന്നെ വിട്ടുപിരിഞ്ഞ് ഞാൻ പോകില്ല എന്നൊരു ദൃഢനിശ്ചയം രൂത്തിനുണ്ടാകുകയും നവോമിയും രൂത്തുമായിട്ട് ബെത്ലഹേമിലേക്ക് തിരിച്ച് കടന്നു വരികയും ചെയ്യുമ്പോൾ അവർ കടന്നു വരുന്ന സമയം പട്ടണത്തിൽ വലിയ ഒരു സംസാരമുണ്ടായി എന്ന് അവിടെ എഴുതിയിരിക്കുന്നു.
ഇവരെ ചൊല്ലി. കാരണം നിറഞ്ഞവളായി പോയി ഒഴിഞ്ഞവളായി മടങ്ങി വന്ന നവോമിയെ കാണുവാൻ തക്കവണ്ണം ആ ജനത്തിൽ വലിയ ആൾക്കൂട്ടവും ബഹളവും ഉണ്ട്. അത് സ്വാഭാവികമാണ്. നമ്മുടെ നാട്ടിലാണെങ്കിലും ചില പ്രിയപ്പെട്ടവരെല്ലാം ചില ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവർ മറ്റൊരു ദേശത്തേക്കൊക്കെ പോയി പോയി നന്മയുടെ അവസരത്തിൽ ജീവിച്ചാൽ അല്ലെങ്കിൽ നല്ലതായി ജീവിച്ചാൽ അവർ തിരികെ വരുമ്പോഴുള്ള സംസാരം മറ്റൊന്നായിരിക്കും. പക്ഷേ എല്ലാം നശിച്ചു, തകർന്നു, ഇനി ഒന്നുമില്ല, നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ കുത്തുപാളയായി എന്നുള്ളൊരവസ്ഥയിൽ തിരിച്ചു വന്നാൽ പരിഹാസത്തിൻ്റെ വാക്കുകളായിരിക്കും, നിന്ദയുടെ വാക്കുകളായിരിക്കും. നവോമിക്ക് അതെല്ലാം അറിയാം. അവൾ ഹൃദയത്തിൽ ഭാരപ്പെട്ടിട്ടാണെങ്കിലും അവളതെല്ലാം അംഗീകരിക്കുന്നു. പക്ഷേ ക്ഷാമത്തിൻ്റെ നാൾ കണ്ട് ഭയം നിറങ്ങിപ്പോയ ദേശത്തേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ അത് കൊയ്ത്തിൻ്റെ സമയമായിരുന്നു, യവക്കൊയ്ത്തിൻ്റെ സമയമായിരുന്നു. ദൈവം ഒരു കൊയ്ത്തിനെ അവർക്ക് വേണ്ടി കരുതിയിരിക്കുകയായിരുന്നു. ആ സമയം നവോമി വന്നു തൻ്റെ ഭവനത്തിൽ പാർത്തു. തുടർന്ന് രൂത്തിനെ അവളൊരു ഉപദേശം കൊടുത്തയക്കുകയാണ്. അവരുടെ കാലപെറുക്കാം, ഇസ്രായേലിൻ്റെ ഒരു രീതിയാണ് കാലപെറുക്കാൻ. വയൽ കൊയ്യുന്ന സമയം അതിൻ്റെ അരികുകളിൽ വിട്ടിരിക്കും. അത് പരദേശികൾക്ക് കാലപെറുക്കുവാനായി മുന്തിരിങ്ങയും അങ്ങനെയുള്ളതെല്ലാം അവർക്ക് പെറുക്കിയെടുക്കുവാനൊരു അവകാശം ദൈവം മോശ മുഖേന ന്യായ പ്രമാണത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ദൈവം എത്ര നല്ലവനായിരിക്കുന്ന ദൈവം! പിന്നത്തെ കാലത്തിൽ വരുവാനുള്ള ഓരോ മനുഷ്യൻ്റെയും ഓരോ അവസ്ഥയെയും അറിഞ്ഞ് ദൈവം മുന്നമേ തന്നെ നിയമങ്ങളെ എഴുതി ഒരുക്കി വച്ചത്. അതുകൊണ്ട് ഒരുവന്റെ വയലിൽ കൊയ്ത്തു നടക്കുമ്പോൾ പരദേശിയായി അല്ലെങ്കിൽ അന്യനായിരിക്കുന്ന ഒരു വ്യക്തി ചെന്ന് അതിൽ നിന്നെടുത്താൽ ആരും അവനെ തല്ലി ഓടിക്കേയില്ല. കാരണം ദൈവത്തിൻ്റെ നിയമമാണ് കാലപെറുക്കുവാൻ അവശേഷിപ്പിച്ചത്. നമുക്ക് സ്വന്തമായി ഒന്നുമില്ലെങ്കിലും ഉള്ളവന്റെ അടുക്കൽ നിന്ന് അല്പം പങ്കു പറ്റുവാനായി ദൈവം ഒരു ഓഹരി അവർക്കായി മാറ്റിവെച്ചിരിക്കുന്നു. അപ്രകാരം രൂത്ത് അവൾ കടന്നു പോകുന്നു. അവിടെ അനേകരുടെ വയലുണ്ട്, പക്ഷേ അവൾ ചെന്നെത്തിയത് ബോവസിന്റെ വയലിലാണെന്ന് എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവൾക്ക് അവിടെ ചെല്ലുവാൻ അവളോട് അന്ന് ആരും ഒന്നും പറഞ്ഞു കൊടുത്തില്ല. അവൾക്ക് ആ ദേശത്തെക്കുറിച്ച് ഒന്നും അറിയുകയില്ല. അവളൊരു വിദേശ പെൺകുട്ടിയാണ്, മറ്റൊരു സ്ഥലത്തു നിന്ന് വന്നവളാണ്, അവളൊരു വിധവയാണ്. ആ നാട്ടിൻ്റെ രീതികളും ആചാരങ്ങളും ഒന്നും അവൾക്ക് അറിയില്ല. നവോമി എന്ത് പറഞ്ഞു അത് രൂത്ത് അനുസരിച്ചു. പക്ഷേ അവൾ ചെന്നെത്തിയത് നല്ലൊരു വയലിലായിരുന്നു. ദൈവത്തിൻ്റെ കണ്ണിൽ ഒന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ബോവസ് ആ നാട്ടിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. എങ്ങനെ അവൾ അവിടെ എത്തിയെന്ന് അറിയില്ല. ചൂണ്ടുപലകയും വഴികാട്ടിയും ഒന്നുമില്ലാതിരുന്നിട്ടും അവൾ എത്തേണ്ടെന്ന സ്ഥലത്ത് തന്നെ എത്തി. കാരണം ആ നാട്ടിൽ പ്രശസ്തനും ദയാലുവുമായിരുന്ന ബോവസ്. ആ ബോവസിൻ്റെ വയലിൽ അവൾ കാലപെറുക്കുവാൻ തക്കവണ്ണം നിൽക്കുമ്പോൾ അന്ന് അവിടെ ബോവസ് കുറേ സമയത്തിന് ശേഷം കടന്നു വരികയും ഇവളെ കണ്ടിട്ട് ചോദിക്കുകയാണ്, നീ ആരാണ്? ആ മനുഷ്യൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, ഇത് മൊവാബ് ദേശത്ത് നിന്ന് നവോമിയോടൊപ്പം കടന്നു വന്ന നവോമിയുടെ മരുമകളായിരിക്കുന്ന രൂത്താണ്. ബോവസിന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവളിൽ ഒരു സ്നേഹമുണ്ടാകുന്നു. അവളെ അവിടെ കാലപെറുക്കുവാൻ അനുവദിക്കുന്നു. കാലപെറുക്കിയത് മാത്രമല്ല, അവൾക്ക് പിന്നെയും പ്രതിഫലത്തെ കൊടുത്തയക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ അവൾക്ക് അവിടെ തന്നെ കാലപെറുക്കുവാനും അവൾക്ക് വേണ്ടി ബാല്യക്കാർ കറ്റകളെ വലിച്ചിട്ട് കൊടുക്കുവാനും അവൾക്ക് അവിടെ നിന്ന് വെള്ളം കുടിക്കുവാനും മറ്റ് എന്തെല്ലാം ഒരു കാലപെറുക്കുവാൻ വരുന്ന വ്യക്തിക്ക് അനുവദിക്കാമോ, സകലതും ദൈവം ബോവസിൽ കൂടെ രൂത്തിന് അനുവദിച്ചു കൊടുക്കുന്നു. ദൈവം ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു പദ്ധതി ഇട്ടാൽ, ദൈവത്തിന് ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികളിൽ എഴുതി ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം സകലതിനെ അനുകൂലമാക്കി മാറ്റിവെക്കും. പ്രിയപ്പെട്ടവരെ, കാരണം യൂത്തിന് എത്രയോ വയലുണ്ടായിരുന്നു, പക്ഷേ അനുഗ്രഹിക്കപ്പെട്ടവനായ ബോവസിൻ്റെ വയലിലേക്ക് തന്നെ അവൾ വന്നെത്തുന്നു. ആ സമയം ബോവസ് പറഞ്ഞ വാക്യമാണ് നാം കുറിവാക്യമായിട്ട് വായിച്ചത്. നിന്റെ പ്രവർത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ്റെ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് പൂർണ്ണ പ്രതിഫലം നൽകട്ടെ. കാരണം ആ ദേശം മുഴുവൻ സംസാരമായി. നവോമിയുടെ മരുമകൾ തൻ്റെ പിതൃദേശത്തെയും ചാർച്ചക്കാരെയും എല്ലാം വിട്ട് അവൾ ഈ ദേശത്തേക്ക് വന്നിരിക്കുന്നു. ജീവനുള്ള ദൈവത്തെ അവൾ അംഗീകരിച്ചു. ദൈവത്തിൻ്റെ കീഴിൽ അവൾ ആശ്രയിച്ചു വന്നതുകൊണ്ട് നിനക്ക് പൂർണ്ണ പ്രതിഫലം നൽകട്ടെ എന്ന് ബോവസ് പറയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളും ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ പല സ്ഥലത്ത് ഓടിപ്പോയി. ഒരിക്കലും നിങ്ങൾക്ക് ആദ്യമേ ജീവനുള്ള ദൈവത്തെ അറിയുന്നവരായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടി പ്രതിസന്ധികളിൽ കൂടി കാണപ്പെടാത്ത വഴികളിൽ കൂടി നയിക്കപ്പെട്ട ആയിരിക്കാം ഇന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിലായിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ അറിഞ്ഞവരായിരിക്കില്ല. ആരോ പറഞ്ഞു കേട്ടു, എങ്ങനെയോ നടത്തപ്പെട്ടു, എവിടെയോ എത്തി. പക്ഷേ നിങ്ങൾ എത്തിയിരിക്കുന്നത് നല്ല വയലിലാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രവൃത്തിക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾ ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുവെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്രയിച്ചിരിക്കുന്നുവെങ്കിൽ, ഇത് കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ സകലതും തകർന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വചനത്തിൻ്റെ മുമ്പിലായിരിക്കുന്നു, നിങ്ങൾക്ക് ദൈവം പൂർണ്ണ പ്രതിഫലത്തെ നൽകട്ടെ. കാരണം നിങ്ങൾ ആശ്രയിക്കേണ്ടുന്നവനിൽ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. തുടർന്ന് നാം പിന്നത്തേതിൽ നോക്കുകയാണെങ്കിൽ, നവോമി അറിയുന്നു ഇങ്ങനെ ഒരു ചാർച്ചക്കാരൻ. കാരണം അത് നവോമിയുടെ അടുത്ത ബന്ധുവാണ്, ബോവസ് എലിമലേക്കിൻ്റെ ബന്ധുവാണ്, നവോമിക്ക് അറിയാമെന്നുള്ള വ്യക്തിയാണ്. അപ്പോൾ നവോമി അടുത്ത് ദൈവത്തിൻ്റെ പദ്ധതിയായി നിന്ന്
അവൾ ഒരു പദ്ധതി ഒരുക്കുകയാണ്. രൂത്തിനെ പിന്നെയും ബോവസിന്റെ വയലിലേക്ക് തന്നെ വിടുന്നു. തുടർന്നുള്ള അധ്യായങ്ങൾ വായിച്ചു നോക്കിയാൽ മാനുഷിക കാഴ്ചപ്പാടിൽ ചിലപ്പോൾ നമുക്ക് ആ ഭാഗങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. കാരണം ഒരു മെതിക്കളവും പിന്നെ അവൾ ബോവസിന്റെ അടുക്കലേക്ക് ചെന്ന് തന്റെ വിവാഹ അഭ്യർത്ഥന നടത്തുന്നതും നവോമി പറഞ്ഞ പ്രകാരം രൂത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയില്ല. പക്ഷെ ആ ദേശത്തിന്റെ കസ്റ്റം അനുസരിച്ച് മെതിക്കളം എന്ന് പറയുമ്പോൾ അതൊരു കുന്നിന്റെ മുകളിൽ ഒരു കുന്നിനെ ഇടിച്ചു നിരത്തി വൃത്താകൃതിയിൽ അവർ അതിനെ ഇടിച്ചു നിരത്തി സൈഡിലെല്ലാം കല്ലെല്ലാം വെച്ച് അതിനെ പാകപ്പെടുത്തി എല്ലാ കറ്റകളും കൂട്ടി അവിടെ ഇട്ട് കൊയ്ത്തിന്റെ സമയം സകലതും കൂട്ടിയിട്ട് അവർ അതിനെ അവിടെ വെച്ച് കളയെ കൊണ്ടോ എങ്ങനെയെങ്കിലും ചവിട്ടിച്ച് അതിനെ എല്ലാത്തിനെയും മെതിച്ചിട്ടിട്ട് കാറ്റിന് അനുകൂലമായി അവരത് പിടിച്ച് പതിരും കതിരും വേർതിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇസ്രായേലിലുള്ളത്. കാറ്റ് എത്ര നേരം വീശുമോ സൂര്യന്റെ പ്രകാശം എത്ര നേരം കാണുമോ അത്രയും സമയം അവരതിനെ പാറ്റിയെടുക്കും, കതിരും പതിരും വേർതിരിച്ചെടുക്കുന്നു. തുടർന്ന് ആ ഓയത്തിന്റെ ഉത്സവത്തിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കുടുംബങ്ങളും അന്ന് രാത്രിയിൽ അവരവിടെ ഒരുമിച്ച് വരും. കാരണം യഹോവ നൽകിയ ആ വിളവിന്റെ സന്തോഷം പങ്കുവെക്കുവാൻ തക്കവണ്ണം അവരെല്ലാവരും അവിടെ ഒരുമിച്ച് വന്ന് അവർ പാട്ടോടെ നൃത്തത്തോടെ ആർപ്പോടെ യഹോവയ്ക്ക് സങ്കീർത്തനങ്ങൾ വായിച്ച് നല്ല ഭക്ഷണം കഴിച്ച് ആഘോഷമായി അവർ ആ മെതിക്കളത്തിൽ ഉറങ്ങും. ഒരു വ്യക്തി ഒറ്റയ്ക്കല്ല അവിടെ കിടക്കുന്നത്, അവിടെ എല്ലാ കുടുംബാംഗങ്ങളും കാണും. അതിനിടയിലേക്കാണ് ഊത്തിനെ നവോമി പറഞ്ഞയക്കുന്നത്. നവോമിയുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത പദ്ധതിയായിരിക്കാം അങ്ങനെ ഒരു ആലോചന. അപ്രകാരം രൂത്ത് അവിടെ കടന്നു പോകുന്നു. അന്ന് ബോവസ് ഉറങ്ങുന്നതിന് ശേഷം ഇവൾ ബോവസിന്റെ കാലിന് അടിയിലേക്ക് ചെന്ന് ആ പുതപ്പിന് കീഴിൽ അവൾ കിടക്കുകയും പിന്നീട് ബോവസിനെ കാണുമ്പോൾ അവൾ ബോവസിനോട് തൻ്റെ അമ്മായി അമ്മയുടെ ആഗ്രഹമായിരുന്ന തൻ്റെ ജീവിതത്തെ അവൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ തന്നെ അവൾ സ്വീകരിക്കണമെന്നൊരാവശ്യം വച്ച് കഴിയുമ്പോൾ ബോവസ് അത് അംഗീകരിക്കുന്നു. കാരണം ബോവസിന് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ രൂത്തിനോട് സ്നേഹമുണ്ടായിരുന്നു. നവോമി രൂത്തിനെ പറഞ്ഞ് ബോവസിന്റെ അടുക്കലേക്ക് വിടുന്ന ഒരു നിർദ്ദേശമുണ്ട്. നീ എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറ്റി അവൻ്റെ അടുക്കലേക്ക് ചെല്ലുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ഒരു കഥ പോലെ വായിച്ചു കേട്ടു പോകുന്നു. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യം പോലെ എന്തുകൊണ്ടൊരു അമ്മായി അമ്മ ഇപ്രകാരം വിടുന്നു എന്നെല്ലാം നാം ആലോചിച്ചാൽ നവോമിയെ പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്ത് നാം ആക്കി വച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഒരുക്കിയിരിക്കുന്നു. പരിശുദ്ധാത്മാവാണ് നമ്മെ ആ കർത്താവിൻ്റെ രക്ഷയിലേക്ക് നയിക്കുന്നത്. അങ്ങനെ നാം കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ കർത്താവ് എന്നൊരു രക്ഷകൻ അവിടെ ഉണ്ട്, ഒരു വീണ്ടെടുപ്പുകാരൻ. ബോവസിനെ കുറിച്ച് ഈ അധ്യായത്തിൽ പറയുന്നത് വീണ്ടെടുപ്പുകാരൻ എന്നാണ്. വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അങ്ങനെ ഒരു വീണ്ടെടുപ്പുകാരനെ കണ്ടാൽ നവോമി രൂത്തിനോട് പറഞ്ഞതുപോലെ നീ എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറുക. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാനസാന്തര അനുഭവത്തിൻ്റെ രക്ഷയുടെ പദ്ധതിയിലേക്കുള്ള ആ ഒരു വഴിയുടെ ഒരു നിർദ്ദേശമാണിത്. നാം എഴുന്നേറ്റ് കുളിക്കുക. കാരണം നാം ഈ ലോകത്തിൻ്റെ അഴുക്കിലാണ്. രൂത്ത് പകൽ മുഴുവൻ അധ്വാനിച്ചു, മെതിക്കളങ്ങളിൽ അധ്വാനിച്ചതിന് ശേഷം അവൾ ക്ഷീണിതയായി ആ അഴുക്കെല്ലാം പറ്റിയ അതോടുകൂടി മെതിക്കളത്തിൻ്റെ ഉടമസ്ഥൻ്റെ അടുക്കിലേക്ക് അവൾക്കൊരിക്കലും പോകുവാനായിട്ട് കഴിയുകയില്ല. അവളുടെ ജീവിതത്തിലാണെങ്കിലും വൈധവ്യത്തിൻ്റെ അവസ്ഥയിലാണ് അവൾ. അവളൊരിക്കലും നല്ല വസ്ത്രം ഉടുക്കാൻ യോഗ്യതയുള്ളവളെന്ന് അവൾക്ക് തോന്നിയിട്ടില്ല. അവൾ തൈലം പൂശി കാണില്ല പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ. പക്ഷേ നാമും നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന അഴുക്കുകളിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ വന്ന തകർച്ചകളുടെ ഭാരം കാരണം നമുക്കും ഇനിയൊരു നന്മ ഉണ്ട് എന്ന് ആഗ്രഹിക്കുവാൻ കഴിയാതിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എഴുന്നേറ്റ് കുളിക്കുക. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കഴുകലുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്കൊരു കഴുകലുണ്ട്, ഇല്ലെങ്കിൽ ജലത്താൽ നമുക്കൊരു സ്നാന പ്രക്രിയയുണ്ട്. കർത്താവിനോട് ചേരുവാൻ, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എന്ന് ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു. അപ്പൊ കർത്താവിനോട് ചേരുവാൻ നമുക്കൊരു സ്നാനമുണ്ട്, നമുക്കൊരു കുളിയുണ്ട്. രൂത്ത് എഴുന്നേറ്റ് കുളിച്ചതുപോലെ അവൾ അതിനുശേഷം തൻ്റെ ശരീരത്തിൽ തൈലം പൂശിയതുപോലെ. തൈലം പൂശുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. പ്രിയപ്പെട്ടവരെ, തൈലം പൂശുക, നാം സുഗന്ധത്താൽ നിറയുക, ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയായി മാറുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനത്താൽ നാം തൈലം പൂശുന്നവരായി മാറുവാൻ. തുടർന്ന് പറയുന്നു, അവൾ വസ്ത്രം ധരിച്ചു. പുതിയ നിയമത്തിൽ വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ നീതിയുടെ വസ്ത്രം ധരിക്കേണ്ട, രക്ഷാവസ്ത്രം അണിയുക, നീതിയുടെ അങ്കിയിടുക, വിശുദ്ധന്മാരുടെ നല്ല പ്രവൃത്തിയാകുന്ന അവരുടെ വസ്ത്രം എന്ന് വെളിപാട് പുസ്തകത്തിൽ പറയുന്നു. അപ്പോൾ നാം കർത്താവിനെ സ്വീകരിക്കുവാൻ കർത്താവിൻ്റെ സ്നാനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പിന്നെയും നീതി പ്രവൃത്തികളാകുന്ന വിശുദ്ധന്മാരുടെ വസ്ത്രമെന്നുള്ള ആ അങ്കി. രൂത്തിനോട് നവോമി പറയുന്നു, നീ എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രമണിഞ്ഞ്. പഴയ നിയമത്തിൽ ഇതെല്ലാം
ഒരു നിഴലായി കാണുമ്പോൾ പുതിയ നിയമത്തിൽ നാം അതിനെ ഒന്നും ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന അർത്ഥങ്ങൾ എടുത്ത് വ്യാഖ്യാനിക്കാതെ ദൈവത്തിൻ്റെ വചനപ്രകാരം യേശുക്രിസ്തുവിനോട് ചേരുവാൻ അല്ലെങ്കിൽ ആ പൊരുളായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഇതിനെയെല്ലാം വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവിടെ നോക്കിയാൽ നവോമി പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്ത് നിന്ന് രൂത്തിന് ആവശ്യമായിരിക്കുന്ന നിർദ്ദേശങ്ങളെ കൊടുക്കുന്നു. പല പുസ്തകങ്ങളിലും നാം നോക്കുമ്പോൾ സഹാക്കിന് വേണ്ടി റബേക്കയെ കണ്ടെത്തുവാൻ എലിയാസർ പ്രവർത്തിക്കുന്നത് പോലെ, അല്ലെങ്കിൽ യെസ്തോറിനെ ഒരു രാജ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം മോർദെഖായി പ്രവർത്തിക്കുന്നത് പോലെ, നവോമി സകലതും നഷ്ടപ്പെട്ടു, തൻ്റെ ഭർത്താവിനെയും മക്കളെയും എല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും തന്നോട് പറ്റിയിരുന്നവൾക്കൊരു പുതിയ ജീവിതത്തെ കൊടുക്കുവാൻ തക്കവണ്ണം വ്യക്തമായിരിക്കുന്ന ആലോചനകളെ കൊടുക്കുന്ന ആ നിർദ്ദേശം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. രൂത്ത് അത് അനുസരിക്കുവാൻ തയ്യാറായി. അനുസരിക്കുന്നവർക്കൊരു അനുഗ്രഹം ബാക്കിയുണ്ട് പ്രിയപ്പെട്ടവരെ. അവൾ അതിന് മറുത്തു പറഞ്ഞില്ല, അവൾ മറുതരിച്ചില്ല. അവൾ പറഞ്ഞത് അനുസരിച്ചത് കൊണ്ട് ബോവസ് അവളെ വീണ്ടെടുക്കുവാൻ തയ്യാറായി. ബോവസിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന സ്നേഹം ഒരു വശം, പക്ഷേ അവൾ അനുസരിക്കുവാൻ തയ്യാറായതുകൊണ്ട് അവൾ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പിതാവായ ദൈവം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ദൈവത്തിന് സ്നേഹമുണ്ട്. ബോവസിന് ഇങ്ങോട്ട് സ്നേഹമുണ്ടായിരുന്നത് പോലെ ദൈവത്തിന് എല്ലാവരോടും സ്നേഹമുണ്ട്. പക്ഷേ യോഹന്നാൻ 3:14 പറയും, തന്നിൽ വിശ്വസിക്കുന്ന ഏവരും, കർത്താവിൽ വിശ്വസിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. കർത്താവിനെ അനുസരിച്ചാൽ മാത്രമേ നാം ആ രക്ഷയിലേക്ക് അല്ലെങ്കിൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. രൂത്ത് ഇവിടെ അനുസരിക്കുന്നു. രൂത്ത് ബോവസിൻ്റെ അടുക്കിലേക്ക് കടന്നു പോവുകയും തുടർന്ന് വേഗത്തിൽ പിന്നെ ആ രൂത്ത് മടങ്ങി വന്നു. അവൻ അവൾക്ക് പ്രതിഫലം കൊടുത്തു, ഒത്തിരി ആറിടങ്ങഴി യവമെല്ലാം കൊടുത്തു. അവൾക്ക് നവോമിയുടെ അടുക്കിലേക്ക് പോന്നു. അവിടെ നവോമി വളരെ ബുദ്ധിയുള്ളവളായിട്ട് പറഞ്ഞു, നീ ഇനി അടങ്ങിപ്പാർക്ക, നിന്റെ പണി കഴിഞ്ഞു, നിനക്ക് ചെയ്യേണ്ട ജോലി കഴിഞ്ഞു, ഇനി ബോവസിൻ്റെതാണ് ബാക്കി ജോലി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നാൽ ഇതുപോലെ നാം സ്നാനപ്പെട്ടു, കർത്താവിനെ സ്വീകരിച്ചു, പരിശുദ്ധാത്മാവിനെ നാം കൈക്കൊണ്ട് കഴിഞ്ഞാൽ ബാക്കി ജോലി സ്വർഗത്തിൻ്റെതാണ്. ദൈവമാണ് പ്രവർത്തിക്കേണ്ടത്. ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങളെ ഒരുക്കുന്നു. അവിടെ തുടർന്നുള്ള അധ്യായത്തിൽ നോക്കിയാൽ ബോവസ് അടുത്ത ദിവസം പട്ടണവാതിൽക്കലേക്ക് ചെല്ലുന്നു. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ളൊരു വ്യക്തിയായിരുന്നു ബോവസ്. ബോവസ് പട്ടണവാതിൽക്കലേക്ക് ചെല്ലുകയും, കാരണം അവൾ പറഞ്ഞ ഉടനെ അവന് വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല. ബോവസിനേക്കാൾ ഏലിമലേക്കിനോട് കുറേ കൂടി ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പറയുമ്പോൾ നാം ആവർത്തന പുസ്തകം 25 വായിച്ചു നോക്കിയാൽ അവിടെ പറയുന്ന ഒരു ദേവരധർമ്മം നിർവഹിക്കുന്ന ഒരു പ്രക്രിയ. നേരത്തെ പറഞ്ഞതുപോലെ പിതാവായ ദൈവം കാലപറക്കുവാനും മറ്റ് സകലതിനും ദൈവത്തിന്റെ മുൻകാല നിർണയത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരാവുന്ന സകല കാര്യങ്ങളും ദൈവത്തിന്റെ മുൻ നിർണയത്തിലുണ്ട്. അപ്പൊ അക്കൂട്ടത്തിലുള്ളതാണ്, ഒരു കുടുംബത്തിൽ ആൺമക്കൾ മരിച്ചുപോയാൽ, മക്കളില്ലാതെ മരിച്ചുപോയാൽ അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മറ്റൊരു ഓപ്ഷനായി ആ കുടുംബത്തിൽ തന്നെയുള്ള അടുത്ത ചാർച്ചക്കാർ, അടുത്ത ബന്ധുക്കളിൽ നിന്നൊരു വിവാഹ ജീവിതം ദൈവം അവിടെ അനുവദിച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം 25 അത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ആ അടുത്ത ബന്ധുവിന് അത് കഴിഞ്ഞില്ല എങ്കിൽ മറ്റൊരു വ്യക്തി അവിടെ നിർവഹിക്കാം. അതിൽ തന്നെ അവിടെ എഴുതിയിരിക്കുന്നു, നമുക്കൊന്നും വിചാരിക്കാൻ കഴിയാതിരിക്കുന്ന ആചാരങ്ങൾ. അവൻ ചെരുപ്പ് ഊരി മറ്റവൻ്റെ മുഖത്ത് തുപ്പി ചെരുപ്പഴിഞ്ഞവൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കാൻ അർഹതയുണ്ടായിരുന്ന ഒരുത്തൻ അത് ചെയ്തില്ല എങ്കിൽ മറ്റൊരുവൻ വീണ്ടെടുക്കുമ്പോൾ അവൻ്റെ ചെരുപ്പ് ഊരി മുഖത്ത് തുപ്പിയതിന് ശേഷമാണ് രണ്ടാമത്തവൻ വീണ്ടെടുക്കുന്നത്. അതുപോലെ ആ നിയമപ്രകാരം ഇവിടെ ബോവസും ചെയ്യുന്നു. അടുത്ത് ഏറ്റവും അടുത്തൊരു ചർച്ചക്കാരനായിരുന്ന ഒരുവനെ വിളിച്ചിട്ട് പറയുന്നു, ഇങ്ങനെ എലിമലേക്കിൻ്റെ കുടുംബം നവോമിയും രൂത്തുമുണ്ട്, നവോമിയുടെ കുടുംബത്തിൻ്റെ ദേവരധർമ്മം നിനക്ക് നിർവഹിക്കാം. ഇവർക്ക് വസ്തുവകകൾ ഉണ്ട്, ഒന്നും പരിപാലിക്കപ്പെടാത്ത രീതിയിൽ അവൻ്റെ അവകാശങ്ങളുണ്ട്. രണ്ടാമത് വന്ന വ്യക്തി പറയുന്നു, ഞാൻ അവരുടെ അവകാശങ്ങളെല്ലാം നേടിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ വസ്തുവകകളെല്ലാം അവൻ എടുത്തുകൊള്ളാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ രൂത്തിനെ കൂടെ എടുക്കണമെന്ന് പറയുമ്പോൾ അയാൾക്കത് സമ്മതമല്ല. കാരണം രൂത്തിനെ എടുത്താൽ അയാൾക്ക് സ്വന്തമായുള്ള പലതും നഷ്ടപ്പെട്ടു പോകും. അയാൾക്കതുകൊണ്ട് അതിന് സാധ്യമല്ല. അങ്ങനെ രൂത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായി ദേശക്കാരുടെ മധ്യത്തിലും നാട്ടിലെ പ്രമാണിമാരുടെ മധ്യത്തിൽ ബോവസ് തന്നെ നിയമപ്രകാരം രൂത്തിനെ വിവാഹം കഴിക്കുവാൻ തക്കവണ്ണം അവിടെ ചെരുപ്പൂരി അവർ ഉടമ്പടി ചെയ്യുകയും രൂത്തിനെ ബോവസ് വീണ്ടെടുക്കുകയും ചെയ്യുന്നു. നല്ല വീണ്ടെടുപ്പുകാരൻ, ഒരു നല്ല വീണ്ടെടുപ്പുകാരനാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വത്തും നമ്മുടെ ആരോഗ്യവും നമുക്കുള്ള സകലതും കൊണ്ടുപോയി നമ്മെ വലിച്ചെറിഞ്ഞു പോകുന്നവനല്ല. ഒരു നല്ല വീണ്ടെടുപ്പുകാരൻ ധർമ്മമായി ലേവ്യ പുസ്തകത്തിലും ഈ ആവർത്തന പുസ്തകത്തിലും എല്ലാം എഴുതിയിരിക്കുന്നു. അവൻ നമ്മുടെ രക്തബന്ധുവായിരിക്കണം. ഒരു വീണ്ടെടുപ്പുകാരൻ നമ്മുടെ രക്തബന്ധുവായിരിക്കണം. അവന് നമ്മോടുകൂടെ പാർക്കാനൊരു മനസ്സുണ്ടായിരിക്കണം. അവന് വീണ്ടെടുക്കുവാനുള്ള സ്വത്തും ധനവും ഉണ്ടായിരിക്കണം. ബോവസിന് ഈ യോഗ്യതകളെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം രൂത്തിനെ വീണ്ടെടുക്കുവാൻ ബോവസിന് കഴിഞ്ഞു. തുടർന്ന് നാം ആ കഥയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കൂടിച്ചേരൽ ഇത് വെറുമൊരു കൂടിച്ചേരലായിരുന്നില്ല.
കാരണം രാജാതിരാജാവായിരുന്ന യേശു ക്രിസ്തുവിന് ജനിക്കുവാൻ തക്കവണ്ണം ഒരു ദാവീദിനെ തെരഞ്ഞെടുക്കുവാൻ, യഹൂദ ഗോത്രത്തിൽ ഒരിക്കലും മാറാത്ത സിംഹാസനത്തിലിരിക്കുന്ന രാജാവായിരുന്ന ദാവീദിനെ തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം മൂന്ന് തലമുറകൾക്ക് മുമ്പേ ദൈവം കണ്ടതായിരുന്നു ബോസിനെയും രൂത്തിനെയും. കാരണം ദാവീദിന്റെ അപ്പനായിരുന്ന ഈശായിയുടെ അപ്പനായ ഒബേദിനെ ജനിപ്പിച്ചത് ബോവസും രൂത്തും തമ്മിലായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ മാറാത്ത സിംഹാസനത്തിൽ ഇരിക്കുവാൻ, യഹൂദയിൽ നിന്ന് മാത്രം രാജാവിനെ സിംഹാസനത്തിലിരുത്തുകയും ആ സിംഹാസനം ഒരിക്കലും മാറാത്തതായി കർത്താവായി യേശു ക്രിസ്തു വന്ന് യുഗായുഗം ആയിരം ആണ്ട് വാഴ്ച വരെയും കർത്താവ് രാജാതി രാജാവായി ആ സിംഹാസനത്തിൽ ഇരിക്കുവാൻ തക്കവണ്ണം ഒരു രാജാവിനെ തെരഞ്ഞെടുക്കുവാൻ ദൈവം നാല് തലമുറകൾക്ക് മുമ്പിൽ നിന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ രൂത്തിലും ബോവസിലും കൂടി ദൈവം നിയമിച്ചാക്കുന്നു. ഹാലലൂയ പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുന്ന നമുക്ക് സന്തോഷിച്ചാർക്കുവാൻ ഘോഷിക്കുവാൻ ഒരു വലിയ പ്രത്യാശയാണ് ഈ കഥയിൽ കൂടെ ലഭിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും ഇവർ ബദ്ലഹേം വിട്ട് മോവാബിലേക്ക് പോയതുപോലെ ആകാത്ത വഴികളിലേക്ക് ഇറങ്ങിപ്പോയി നമ്മുടെ സ്വന്തം പ്രവൃത്തിയുടെ ഫലമായി പലതും തകർന്നു. ആ തകർച്ച കണ്ട് മറ്റുള്ളവർ പലരും നമ്മെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. പക്ഷെ കർത്താവ് അവിടെയും ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ബോവസിനെ പോലെ നമുക്ക് വേണ്ടി ഒരു കർത്താവായി യേശുവിനെ കരുതിയിരിക്കുന്നു. പക്ഷെ ഒരിക്കലും കർത്താവ് നമ്മിലേക്ക് ഇടിച്ചു കയറി വരികയില്ല പ്രിയപ്പെട്ടവരെ, അവൻ നമുക്കായി കാത്തു നിൽക്കുന്നു. വെളിപ്പാട് പുസ്തകം 3 എന്റെ 19 വാക്യത്തിൽ പറയുന്നത് പോലെ, ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പൊ കർത്താവ് ആരുടെയൊക്കെയോ ജീവിതങ്ങളിൽ ആരുടെയൊക്കെയോ ഭവനങ്ങളിൽ നിങ്ങളുടെ വാതിൽക്കൽ വന്ന് നിന്ന് മുട്ടുന്നു. നല്ല ബോവസായി, നല്ല വീണ്ടെടുപ്പുകാരനായി, എന്ത് ചെയ്യണം ഈ തകർച്ചയിൽ, ഈ പരിഹാസത്തിന്റെ മധ്യത്തിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ എന്റെ കുടുംബം ഇല്ലാതായി പോകുമോ, ഇനി മുന്നോട്ടൊരു യാത്രയില്ല, നവോമിക്ക് പിന്നെ ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ ഒരു പ്രത്യാശയ്ക്കും വകുപ്പില്ലാതിരുന്ന സ്ഥാനത്ത്, വകയില്ലാതിരുന്ന സ്ഥാനത്ത് നല്ലൊരു ബോവസിനെ കൊടുത്തതുപോലെ മുന്നിലേക്ക് ഇനി ഒരു ജീവിതം ഇല്ലെന്ന് കരുതുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടോ എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്കൊരു ജീവിതം തരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നിങ്ങൾ ഈ വചനത്തിൽ കൂടെ ശ്രവിക്കുക പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുക. കാരണം നവോമി പറഞ്ഞത് രൂത്ത് അനുസരിച്ചത് കൊണ്ട് മാത്രമാണ് ആ ബോവസിന്റെ ജീവിതത്തിലേക്ക് അവൾക്ക് കടന്നു ചെല്ലുവാനും അവളെ വീണ്ടെടുക്കുവാനും കഴിഞ്ഞതെന്നതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിന് വേണ്ടി വ്യക്തമായ പദ്ധതികളെ ഒരുക്കിയിരിക്കുന്നു. പക്ഷേ അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടേതായിരിക്കുന്ന കാൽവയ്പ്പുകളും തീരുമാനങ്ങളും എല്ലാം നമുക്ക് ആവശ്യം. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, രൂത്ത് എങ്ങനെയോ ബോവസിന്റെ വയലിൽ എത്തപ്പെട്ടതുപോലെ നിങ്ങളും നല്ല വയലിലായിരിക്കുന്നു. നല്ല വയലിൽ കാലപെറുക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഇന്ന് കാലപെറുക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണോ? നിങ്ങൾക്കൊരു കൊയ്ത്തില്ല കാലപെറുക്കുവാൻ. മറ്റുള്ളവർ അവശേഷിപ്പിച്ചത് എന്തെങ്കിലും പെറുക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്കും എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു കൊയ്ത്ത് ബാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു യവക്കൊയ്ത്ത്, നിങ്ങൾക്ക് സ്വന്തമാകുവാൻ ഒരു കൊയ്ത്തെന്നല്ല, ഒരു ആറിടങ്ങഴി എന്നല്ല, രണ്ടിടങ്ങഴി എന്നല്ല, നിങ്ങൾക്ക് വേണ്ടി ഒരു കൊയ്ത്തിന് അതിൻ്റെ ഉടമസ്ഥത തന്നെ, ഈ കൊയ്ത്തിൻ്റെ ഉടമസ്ഥാവകാശം തന്നെ നിങ്ങൾക്ക് തരുവാൻ സ്വർഗം നിങ്ങൾക്കായി ഒരു പദ്ധതി ഒരുക്കിയിരിക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നുറുക്കങ്ങൾ, നിങ്ങളുടെ ഞരക്കങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിലവിളി സകലതും മറിഞ്ഞ് ഒരു മനുഷ്യനും ഇനി സഹായിക്കുവാൻ കഴിയുകയില്ല, എൻ്റെ അവസ്ഥയ്ക്ക് ഇനി മാറ്റം വരികയില്ല എന്ന് ഓർത്തിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ രൂത്ത് പട്ടണവാതിൽക്കൽ പ്രസിദ്ധയായതുപോലെ ബോവസിനെയും രൂത്തിനെയും അനുഗ്രഹിച്ച ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തലമുറ തലമുറ തലമുറയായി മാറ്റപ്പെടാത്ത, മാറ്റമില്ലാത്ത സിംഹാസനത്തിൽ ഇരിക്കുവാൻ തക്കവണ്ണം ദാവീദിൻ്റെ വല്യമ്മച്ചിയാകുവാനുള്ള യോഗ്യത ശപിക്കപ്പെട്ട വംശത്തിൽ കടന്ന രൂത്തിന് കിട്ടിയതുപോലെ ഒരിക്കലും ഒരു അനുഗ്രഹത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവസന്നിധിയിൽ വരുവാൻ യോഗ്യതയില്ലായിരുന്ന രൂത്ത് കർത്താവായ യേശുവിൻ്റെ വംശാവലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതുപോലെ മനുഷ്യർ തള്ളിയിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു നല്ല പദ്ധതിയെ ഒരുക്കുന്നു. സകലതിനെ കുടഞ്ഞു കളയുക പ്രിയപ്പെട്ടവരെ. ഇന്നലെ വരെ ചെവിയിൽ കേട്ട നിന്നയുടെ വാക്കുകളെ നിങ്ങൾ തള്ളിക്കളയുക. നിങ്ങൾ പൂർണ്ണമായിട്ട് അവൻ്റെ ചിറകിൻ്റെ നിഴലിലേക്കൊന്ന് പ്രത്യാശയിലേക്ക് അടുത്തു വരിക പ്രിയപ്പെട്ടവരെ. കാരണം അവൻ നിങ്ങൾക്ക് വേണ്ടി സകലതിനെയും, സ്വർഗത്തിൻ്റെ സകല നിക്ഷേപത്തെയും നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. പൂർണ്ണമായിട്ട് അനുസരിക്കുക, പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവിന് ചെവി കൊടുക്കുക. നിങ്ങളുടെ ഹൃദയങ്ങൾ അതിനുവേണ്ടി ഒരുക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ചലിക്കട്ടെ. തകർന്ന ഹൃദയങ്ങളെ, മുറിവേറ്റി കിടക്കുന്ന ഹൃദയങ്ങളെ, ജീവിതങ്ങളെ അവൻ പണിയട്ടെ. നിങ്ങൾ ഏത് തകർച്ചയിലായിരുന്നാലും ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹാലലൂയ കർത്താവേ, സ്തോത്രം. ദൈവമേ, അവിടെ നിന്ന് ഞങ്ങളെ കേൾപ്പിച്ച പ്രത്യാശയുടെ വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച. ദൈവമേ, രൂത്തിന്റെ ജീവിതം ശപിക്കപ്പെട്ടവൾ, തകർന്നു പോയവൾ, ഇനി ഒന്നുമില്ലെന്ന് കരുതിയവർ കർത്താവെ, ആ അമ്മായി അമ്മയും മരുമകളും ജീവിതത്തിന്റെ ദൈവമേ വസന്തകാലത്തിലേക്ക് കടന്നു വന്നതുപോലെ
ദൈവമേ, ഈ കേൾക്കുന്ന ഈ കുടുംബങ്ങളിൽ വ്യക്തമായിരിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ നിറവ് വെളിപ്പെടുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരൻ ഉള്ളതിനായി നന്ദി. പരിശുദ്ധാത്മാവും യേശു കർത്താവും ഇവർക്കായി കാത്തു നിൽക്കുന്നതിനായി സ്തോത്രം. ഇന്ന് കർത്താവേ, ചില തീരുമാനങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇവർ മുട്ടമടക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വാക്കെങ്കിലും പറയുകയാണെങ്കിൽ കർത്താവേ, അവിടെ നിന്ന് ഇവർക്ക് വേണ്ടി വലിയ പ്രവൃത്തി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ ചെന്ന് വന്നെത്തിയിരിക്കുന്നത് നല്ല സ്ഥലത്താണെന്നുള്ളൊരു ബോധ്യത്തിൽ ഇനി പഴയതിലേക്ക് ഒന്നും തിരിഞ്ഞു നോക്കുവാൻ, ദൈവമേ, അവരെ ഇറക്കിവിട്ട സ്ഥാനങ്ങളിലേക്ക് ഒന്നും തിരിഞ്ഞു നോക്കുവാൻ ഇടയില്ലാതെ കർത്താവിൽ പ്രത്യാശ വെച്ച് മുന്നോട്ട് പോകുവാൻ അവരെ അവിടെ നിന്ന് സഹായിക്കണമേ. എല്ലാ തകർന്ന അവസ്ഥകളെ അവിടെ നിന്ന് പണിയണമേ. ചില കുടുംബ ജീവിതങ്ങളുടെ മേൽ ദൈവം വ്യക്തമായിരിക്കുന്ന ആലോചന പറയുന്നു. ചിലർ ദൈവസന്നിധിയിൽ കീഴടങ്ങുവാൻ, ചില വാശിയും വൈരാഗ്യവും വിട്ടു മാറുവാൻ, ചില പിണക്കങ്ങളെ വിട്ടു മാറുവാൻ, ക്ഷമിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയം നിങ്ങളോട് ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പണിയെ ചെയ്യട്ടെ. സാമ്പത്തികമായിരിക്കുന്ന കുരുക്കുകളിൽ കിടക്കുന്നവരുടെ കുരുക്കുകളെ അവിടെ നഴിക്കുന്നതിനായി നന്ദി. നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ചില അവകാശങ്ങളെ നാളുകളിൽ മടക്കിയെടുക്കുന്നതിനായി സ്തോത്രം. പാഴും ശൂന്യവുമായി മുള്ളും പറക്കാരെയും പിടിച്ച് കിടക്കുന്ന ചില അവകാശങ്ങളെ ഫലവത്താക്കി വിളയിച്ച് കർത്താവ് ദൈവം ഇവരുടെ കരങ്ങളിൽ കൊടുക്കുന്നതിനായി നന്ദി. യഹോവയിൽ നിന്നൊരു പ്രതിഫലം ഇവർക്കുണ്ടാകട്ടെ. ദൈവമേ, രൂത്തിന് വേണ്ടി ബോവസിനെ ഒരുക്കിയതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമേ ഇവർ സ്നാനപ്പെട്ട്, ഇവർ കുളിച്ച്, വസ്ത്രം പൂശി ദൈവമേ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. ദൈവമേ, ചില തലവേദനയുടെ പ്രയാസങ്ങൾ മാറട്ടെ. കിഡ്നി സംബന്ധമായിരിക്കുന്ന ചില വിഷയങ്ങളിൽ ദൈവമേ ഡയാലിസിസിനെ ഭയന്ന് കഴിയുന്ന ചിലരിലേക്ക് ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി ഇറങ്ങി വ്യാപരിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നു. ചില സ്റ്റോണുകൾ അലിഞ്ഞു പോകുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചില ദൈവമേ കിഡ്നി സ്റ്റോണുകൾ ദൈവമേ അലിഞ്ഞു പോകട്ടെ കർത്താവേ. അത് മുഖേനയുള്ള ശരീരത്തിൻ്റെ വേദനകൾ മാറിപ്പോകുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ചില ഷുഗറിൻ്റെ ഹൈ ലെവലുകൾ ദൈവമേ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിൽ നോർമൽ ആകട്ടെ. ദൈവമേ, പ്രഷറിൻ്റെ വേരിയേഷനുകൾ മാറുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ ഭാരത്തെ അവിടെ നിന്ന് എടുത്തുമാറ്റി ഉല്ലാസത്തിൻ്റെയും ദൈവമേ സ്തുതിയുടെയും മേലാട ഇവരെ അണിയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിയുടെ ഒരു മേലാട ഇവരെ അണിയട്ടെ. പരാതിയുടെ പിറുപിറുക്കലിൻ്റെ എല്ലാ അവസ്ഥകളും മാറി സ്തുതി കൊണ്ട് ഇവരുടെ അധരങ്ങളും ഭവനവും നിറയപ്പെടുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നു. രൂത്ത് ദൈവമേ വലിയ അവകാശത്തിൻ്റെ ഉടമസ്ഥയായി മാറിയതുപോലെ ദൈവമേ ഇവർക്ക് വേണ്ടി വലിയ നന്മകളെ സ്വർഗം കരുതി ഇവരെ അതിൻ്റെ അവകാശികളാക്കി മാറ്റുന്നതിനായി നന്ദി. കർത്താവ്, ഇത് കേൾക്കുന്ന എല്ലാ ദൈവമക്കളിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവമേ 100 times ഇറങ്ങി വരുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, ഇവരുടെ കാലുകൾ ബലപ്പെടട്ടെ, ഇവരുടെ അധരങ്ങൾ ബലപ്പെടട്ടെ, ഇവരുടെ ഹൃദയം ബലപ്പെടട്ടെ. ദൈവമേ, ചെവികൾ ദൈവത്തിൻ്റെ വാക്കിനായി ശ്രദ്ധിക്കുവാൻ, ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് പ്രവർത്തിക്കുന്നതിനായ സ്തോത്രം, എല്ലാ മഹത്വവും അവിടത്തേക്ക് ധന്യമുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.